ദേശാഭിമാനി മുഖപ്രസംഗം 2023 June 29. പുരോഗമനത്തിൻ്റെ പതാകവാഹകൻ. വിശാലമായ കാഴ്ചപ്പാടാൽ സ്വന്തം കാലത്തെയും ദേശത്തെയും പ്രകാശിപ്പിച്ച പി ചിത്ര നമ്പൂതിരിപ്പാട് വിട പറഞ്ഞു. പാരമ്പര്യത്തിൻ്റെ മാറാപ്പുകൾ വലിച്ചെറിഞ്ഞ് പുതിയ കാലത്തേക്കുള്ള കുതിപ്പിന് കരുത്തു പകർന്ന തലമുറയിലെ അവസാന കണ്ണിയായിരുന്നു 103 വയസ്സിൽ അന്തരിച്ച ചിത്ര നമ്പൂതിരിപ്പാട്. പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിരുന്ന അദ്ദേഹം പിന്നീട് വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഈടുറ്റ സംഭാവനകൾ നൽകി. മദ്രാസ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും അധ്യാപക പരിശീലനവും നേടിയ അദ്ദേഹം 1946 സ്വന്തം നാടായ മൂക്കും തലയിൽ തറവാട്ട് സ്ഥലത്ത് സ്കൂൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസ പ്രവർത്തനത്തിന് തുടക്കമിട്ടത് സ്വാതന്ത്ര്യത്തിലേക്ക് മുന്നേറുന്ന നാടിന് വിദ്യയുടെ വെളിച്ചമാണ് വഴികാട്ടേണ്ടത് എന്ന ദീർഘവീക്ഷണത്തോടെയായിരുന്നു. 10 വർഷത്തിന് ശേഷം 1 രൂപ പ്രതിഫലം വാങ്ങി EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലുള്ള പുരോഗമന സർക്കാരിന് സ്കൂൾ കൈമാറിയപ്പോൾ പ്രകടമായത് പൊതുവിദ്യാഭ്യാസ മേഖലയോടുള്ള പ്രതിബദ്ധതയായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവമായി വളർന്ന സ്കൂൾ യുവജനോത്സവത്തിന്റെ ശില്പി എന്ന നിലയിലാകും സാംസ്കാരിക കേരളം ചിത്ര നമ്പൂതിരിപ്പാടിനെ അടയാളപ്പെടുത്തുക. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കവേ കെ ദാമോദരനാൽ കമ്മ്യൂണിസത്തിലേക്ക് ആകൃഷ്ടനായ ചിത്ര നമ്പൂതിരിപ്പാട് മൂക്കം തലയിൽ ICP നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ പന്തിഭോജനം നടന്നപ്പോൾ പങ്കെടുത്ത 15 പേരിൽ ഒരാളായി നവോത്ഥാന മുന്നേറ്റത്തിന് കണ്ണിയായി. 11 വയസ്സിൽ ഗുരുവായൂർ സത്യാഗ്രഹ വേദി സന്ദർശിച്ച അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം പകരാവൂർ മനവക മുക്കോല ക്ഷേത്രം എല്ലാ ജാതിക്കാർക്കുമായി തുറന്നുകൊടുത്തു. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഊർജ്ജവും സാമൂഹിക പരിഷ്കരണത്തിന്റെ ചൈതന്യവും ചിത്ര നമ്പൂതിരിപ്പാടിലെ കർമ്മോത്സുകതയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഗുരുവായൂർ സത്യാഗ്രഹ വേദിയിൽ കെ കേളപ്പനെയും AKG കണ്ടതും മദ്രാസ് സന്ദർശന വേളയിൽ ഗാന്ധിജിയെ തൊട്ടതും സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ റേഡിയോ സംഘടിപ്പിച്ച് നെഹ്റുവിന്റെ പ്രസംഗം കേട്ടതും അവസാനം കാലം വരെ ആവർത്തിച്ചു പറഞ്ഞ് ആ പ്രചോദനത്തിന് അദ്ദേഹം അടിവരയിട്ടു. പാരമ്പര്യത്തിന്റെ വിളിയുടെ പ്രലോഭനത്തിൽ നിന്ന് വിട്ടുനിന്ന ചിത്ര നമ്പൂതിരിപ്പാട് പുരോഗമന ആശയങ്ങളിൽ മരിക്കും വരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും CPIM നേതാവ് കോടിയേരി ബാലകൃഷ്ണനുമായും ചിത്ര നമ്പൂതിരിപ്പാടിന് വലിയ അടുപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം പിണറായി തൃശൂരിൽ നമ്പൂതിരിപ്പാടിന്റെ വസതിയിലെത്തി ദീർഘനേരം സംസാരിച്ചിരുന്നു. 30 വർഷം തുടർച്ചയായി നടത്തിയ ഹിമാലയാത്രയ്ക്കിടെ കണ്ടെത്തിയ ഹിമാംശു എന്ന ബാലന് വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകി വ്യത്യസ്തനായ തീർത്ഥാടകനായി. ചരിത്രത്തെ മുന്നോട്ട് നയിച്ച 20-ാം നൂറ്റാണ്ടിന്റെ പുരോഗമന കാഴ്ചപ്പാടിൽ നിന്ന് വെള്ളവും വളവും ഉൾക്കൊണ്ടതായിരുന്നു 1 നൂറ്റാണ്ട് പിന്നിട്ട ആ സാർത്ഥക ജീവിതം. രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക അടിമത്തങ്ങൾ കുടഞ്ഞെറിഞ്ഞ് മാനവികതയിലേക്ക് മുന്നേറാനുള്ള ഒരു ജനതയുടെ പരിശ്രമങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും ഊർജം പകരുകയും ചെയ്ത ചിത്ര നമ്പൂതിരിപ്പാട് വിടവാങ്ങുന്നത് കാലത്തെ പിറകോട്ട് നയിക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രതിലോമ ശക്തികൾ കരുത്താർജിക്കുന്ന കാലത്താണ്. മനുഷ്യനെ മനുഷ്യനാക്കുന്ന മാനവിക മൂല്യങ്ങളിലേക്കുള്ള നവോത്ഥാനത്തെ ജീർണ മൂല്യങ്ങളുടെ പുനരുത്ഥാനത്താൽ പകരം വയ്ക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരായ പ്രതിരോധത്തിന് കരുത്തു പകരുന്നതാണ് പി ചിത്ര നമ്പൂതിരിപ്പാടിന്റെ കർമ്മോജ്ജലമായ ജീവചരിത്രം.